അല്ല നമ്മുടെ കൊട്ടാരക്കര ശ്രീധരൻ നായരില്ലേ, അദ്ദേഹത്തെ അടക്കിയ സ്ഥലമാണ്, മണ്ണാണത്. അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചേച്ചി ഞാന്. കൊട്ടാരക്കര ശ്രീധരൻ നായർ സാറിന്റെ വീട് ഇതാണ് കേട്ടോ. ഇപ്പോ നമ്മുടെ കൊട്ടാരക്കര ശ്രീധരൻ നായർ സാറില്ലേ, ഈ ഒരു കൊട്ടാരക്കര എന്ന് പറയുന്ന ഒരു സ്ഥലം അല്ല ഇത്ര അധികം ഫേമസ് ആക്കിയത് അദ്ദേഹമാണ് കേട്ടോ, നമ്മുടെ ശ്രീധരൻ നായരാണ് അല്ലെ ചേട്ടാ. അദ്ദേഹത്തിനെക്കാളും വലിയ അത്രയ്ക്കും ലെവലിലേക്ക് ഒരാളും ആ പിന്നെ ആർ ബാലകൃഷ്ണ പിള്ള. കാരണം എന്നിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്മാരകം പോലും ഈ ഒരു കൊട്ടാരക്കരയിൽ ഇല്ല എന്നതാണ് നമുക്കും വിചിത്രമായ ഒരു സംഭവം. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ കൊട്ടാരക്കര ശ്രീധരൻ നായരെക്കുറിച്ച് പുതിയ തലമുറയ്ക്കൊന്നും അറിയില്ല, പഴയ തലമുറയ്ക്ക് മാത്രമാണ് കാര്യമായിട്ട് അറിയുള്ളൂ. എല്ലാവരും ചെമ്മീൻ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവും, ആ ഒരു സിനിമ കണ്ടവർക്ക് കൊട്ടാരക്കര ശ്രീധരൻ നായരെ മനസ്സിലാവും. സായികുമാറിൻ്റെ നമ്മുടെ സിനിമാ നടൻ സായികുമാറിൻ്റെ അച്ഛനാണ്. അപ്പോൾ അവരുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൊല്ലമാണ് കേട്ടോ. അപ്പോൾ കൊല്ലം ഞാൻ ഈ അച്ഛന്മാരുടെ മഠത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെയാണ് താമസിച്ചത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ പോണത്. അപ്പോൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളും ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ബസ്സിലായിരിക്കും പോവുക. അപ്പോൾ നമ്മൾ വേറെ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ കയ്യിലിട്ടോ, അതുകൊണ്ടാണ് നമ്മൾ ബസ്സിലൊക്കെ പോകുന്നത്. ഓക്കെ, നമ്മൾ ആന വണ്ടിയിലാണ് കേട്ടോ കയറിയേക്കണത്. KSRTC ബസ്സിലാണ് നമ്മൾ കയറിയേക്കണത്. അത് നമ്മൾ ലാസ്റ്റ് സീറ്റിലാണ് കേട്ടോ ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഈ ബസ്സിലുള്ള യാത്ര വളരെയധികം രസം തന്നെയാണ് കേട്ടോ. നമ്മുടെ കൊട്ടാരക്കര ശ്രീധരൻ നായർ ഏകദേശം ഒരു 300 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്ത് വേഷം ചെയ്താലും അത് വളരെ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ കഴിവുള്ളൊരു നടനാണ് കേട്ടോ. ഇപ്പോൾ നമുക്കറിയാം ചെമ്മീൻ എന്ന് പറയുന്ന ആ സിനിമയിൽ ചെമ്പൻ കുഞ്ഞ് എന്ന കഥാപാത്രം അദ്ദേഹം അനശ്വരമാക്കി. അതുപോലെ തന്നെ ഒരുപാട് സിനിമകളുണ്ട്, വേലുത്തളമ്പി ദളവ, തൊമ്മൻ്റെ വക്കൽ, അങ്ങനെയൊക്കെ ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ സിനിമാ ലോകം പരിഗണിച്ചിട്ടില്ല. നമ്മുടെ ആദ്യ 3D സിനിമയായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം വില്ലനായിട്ട് നമ്മളെല്ലാം വിസ്മയിപ്പിച്ചിട്ടുണ്ട്. അത്രയ്ക്കും, കാരണം അത്രയ്ക്കും ഒരു കഥാപാത്രമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് പൂർണ്ണമായിട്ട് അതിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള കഴിവ് അത് ചുരുക്കം ചില സിനിമാക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ഒരു സിനിമാ നടനായിരുന്നു അദ്ദേഹം. അത്രയ്ക്കും വൈവിധ്യങ്ങളായ വേഷങ്ങളുള്ള ആ നടനെ തേടിയാണ് എൻ്റെ യാത്ര. അച്ഛന്മാരെ, നമ്മൾ അങ്ങനെ KSRTC സ്റ്റാൻഡിലാണ് കേട്ടോ, കൊട്ടാരക്കര KSRTC സ്റ്റാൻഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇനി ഇവിടെ നിന്ന് പോകേണ്ടത്, ഇവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് കറക്റ്റ് സ്ഥലങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നമ്മളിവിടെ ചോദിച്ച് തന്നെ പോകേണ്ടി വരും കേട്ടോ. ഇതാണ് കൊട്ടാരക്കര KSRTC സ്റ്റാൻഡ്. നമ്മളൊരു ഓട്ടോക്കാരനെ വിളിച്ചു കേട്ടോ, എന്നിട്ട് നമുക്ക് പോകണം. കാരണം ഓട്ടോ വിളിക്കേണ്ട രക്ഷയില്ല. കാരണം ഞാൻ ഒരുപാട് അന്വേഷിച്ചപ്പോൾ പലർക്കും അറിയില്ല കൊട്ടാരക്കര ശ്രീധരൻ നായർ സാറിന് അടക്കിയ സ്ഥലമൊന്നും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ വീട് അറിയാം. അദ്ദേഹം പണ്ട് താമസിച്ചുകൊണ്ടിരുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആ വീടറിയാം. പിന്നെ പുതിയ വീട്, ഇപ്പോൾ അദ്ദേഹത്തിന് അടക്കിയ സ്ഥലം, അദ്ദേഹത്തിൻ്റെ മക്കൾ താമസിക്കുന്നത്, ഇതൊന്നും ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ ഒരു ഓട്ടോ വിളിച്ച് പോവുകയാണെങ്കിൽ അപ്പോൾ നമുക്കിവിടെ ഉത്തമമായിരിക്കും എന്നെനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ കൊട്ടാരക്കര ശ്രീധരൻ നായർ സാറിൻ്റെ വീടെത്തി. നമ്മുടെ സിനിമാ നടൻ സായികുമാറൊക്കെ താമസിച്ചിരുന്ന വീട് ഇതാണ് കേട്ടോ, പഴയ വീട് ഇതാണ്. വീട്ടിലാണ് കേട്ടോ നമ്മുടെ ശ്രീധരൻ നായർ താമസിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം വർഷം എത്രയുണ്ടാവും ചേച്ചി, വർഷം എത്ര വർഷമായിണ്ടാവും? ആ 50 മുമ്പാണ് കേട്ടോ ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. ഇത് കുറച്ചൊക്കെ പുതുക്കി പണിതുണ്ട് ഇപ്പോൾ ഇവർ. പിന്നെ ഇത് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ തന്നെയാണ് കേട്ടോ ഈ ഒരു വീടുള്ളത്. പഴയ ഒരു വീടാണ്. ആ അവിടെ പോവാ. ആ നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ കൊട്ടാരക്കര ശ്രീധരൻ നായർ സാറിനെ അടക്കിയ സ്ഥലമാണ്. അദ്ദേഹത്തിന് അപ്പോഴാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ എവിടെയാണെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ വേറൊരു സ്ഥലത്ത് എത്തിയിട്ടോ നമ്മൾ. ഇതിൽ ഏതോ ഒരു വീടാണെന്നാണ് അവർ പറഞ്ഞത്, കൊട്ടാരക്കര ശ്രീധരൻ നായരെ അടക്കിയ സ്ഥലം കേട്ടോ. തുറന്നു കഴിഞ്ഞ് ഉപകാരമായി, അടക്കിയ സ്ഥലം എന്ന് കാണാം. അല്ല നമ്മുടെ കൊട്ടാരക്കര ശ്രീധരൻ നായരില്ലേ,
അദ്ദേഹത്തെ അടക്കിയ സ്ഥലമാണ് മണ്ണാണത്. അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചേച്ചി ഞാന്. കാരണം എത്ര വളരെയധികം കഷ്ടപ്പെട്ടു ഈ വീട് കണ്ടെത്താൻ. എവിടെ തെങ്ങ് എവിടെയായിരുന്നു? ആ അതില്ലേ. അല്ല നിങ്ങൾക്ക് അപ്പൊ ഇതൊന്നും വലിയ കാര്യമില്ല, കാരണം നിങ്ങൾ വേറെ അവരുടെ ബന്ധമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് എന്താന്നറിയാ, നമ്മളിപ്പോ നമ്മുടെ വേണ്ടപ്പെട്ട കാരണം ഇതാണ് കേട്ടോ. നമ്മുടെ കൊട്ടാരക്കര ശ്രീധരൻ നായർ സാറ് അടക്കിയത് എന്താ തെങ്ങ് മുറിച്ചു കളഞ്ഞു. ഉണങ്ങിപ്പോയതാണ് അല്ലേ? അല്ലാണ്ട് മുറിച്ചു കളഞ്ഞല്ലാന്ന് കേട്ടോ പറഞ്ഞത്. നിങ്ങൾ എത്ര വർഷം മുമ്പാണ് ഇത് മേടിച്ചത് ഈ സ്ഥലം? ഇതോ സായികുമാറിന്റെ കുടുംബ വീടാ ഇത്. സായികുമാറിന്റെ അവര് ഇവിടുന്ന് എല്ലാരും അങ്ങോട്ട് മാറി പോയത്. അപ്പൊ ഇത് മേടിച്ചിട്ട് എത്ര വർഷമായി? അതൊക്കെ വർഷങ്ങളായി. എന്നെ ഇവിടെ കൊണ്ടുവന്നതാ. ചേച്ചിക്ക് എത്ര വയസ്സായി? അല്ല ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട്, അച്ഛൻ മരിക്കുന്നതിന് മുമ്പ്, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ 35 വർഷമായി. അതിനൊക്കെ മുമ്പേ അവരുടെ, ഞാൻ പറഞ്ഞില്ല, കുടുംബ വീടായത്. അപ്പൊ താഴത്തെ ഒരു വീട് ഞാൻ കണ്ടിരുന്നു, അത് സായിമാർ പിന്നെ കൊച്ചിന് അങ്ങോട്ട് മാറി വീട് വെച്ചതാ. അങ്ങനെ കേട്ടോ, ഞാൻ ആദ്യം പോയത് ആ വീട്ടിലാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ആ വീടാണെന്നാണ് ഞാൻ വിചാരിച്ചത് ആദ്യം. അവരും ഇവിടുന്ന്, അവരെല്ലാരും ഇവിടുന്ന്, അവരുടെ അവരെല്ലാരും കൂടെ താമസിച്ച കുടുംബ വീടാ ഇത്. അങ്ങനെ കൊച്ചിനെ ഇവിടെ അടക്കിയത്. അതല്ല ചേച്ചിയുടെ പേരെന്താ? ലീല. ലീല കേട്ടോ, ലീല ചേച്ചി കൊറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു കേട്ടോ. കാരണം അല്ലേ, കാരണം അവർക്ക് ഇത് ഇതിനെ കുറിച്ച് അത്ര ഇതില്ല. കാരണം അതൊക്കെ അവരുടെ, ഞാൻ ഇപ്പൊ എന്താ ഓക്കെ. ചേച്ചി എന്തായാലും വളരെ ഉപകാരട്ടോ, കാരണം ഈ ഒരു സ്ഥലം ഇതൊക്കെ കാണിച്ചു. അതൊക്കെ കൊണ്ടാണ് മുറിച്ചു കളഞ്ഞത്. സായികുമാറിന്റെ അച്ഛനും ഇവിടുത്തെ രാളെ, ഇവിടുത്തെ എന്റെ ഭർത്താവിന്റെ അച്ഛനും അനിയന്റെ ചേട്ടനുമാ. അതെ അല്ലേ, നല്ല കൊല്ല. ഞാൻ പോട്ടനെ. അല്ല സായികുമാർ ഇങ്ങോട്ട് വരാറുണ്ടോ? എല്ലാ വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വരും ഇവിടെ. അവരെല്ലാം ഇവിടെ കിടന്നല്ലേ ജനിച്ചു വളഞ്ഞ വീടല്ലേ, കുടുംബ വീടാ മോനെ ഇത്. അതെല്ലാം ഞാൻ പറഞ്ഞ എടുത്തെടുത്ത് ഞാൻ പറഞ്ഞില്ലേ കുടുംബ വീടാന്നേ മോനെ. എനിക്കത് പെട്ടെന്ന് ഓരോ സ്ഥലത്ത് പോകുമ്പോ തലയിലൊക്കെ ആകെ എന്റെ രണ്ടു മൂന്ന് കിളിയൊക്കെ പോയി കിടക്കാം. ചേച്ചി വളരെ ഉപകാരട്ടോ, താങ്ക് യു താങ്ക് യു. ഞാൻ പോട്ടെ ചേച്ചി. ഇനി വേറെ ആളുടെ എന്തെങ്കിലും, വേറെ എന്തെങ്കിലും പ്രത്യേകതയുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇവിടോ കൊച്ചിന്റെ പണ്ടത്തെ കുടുംബ വീടല്ലയോ. പിന്നെ ഫോട്ടോ അങ്ങനെ എന്തെങ്കിലും ഇവിടെ ഇല്ല. വീനയുടെ അവിടെ തന്നാ കിട്ടും. അവരെല്ലാം ഇവിടെ ജനിച്ച് വളർന്ന് പിന്നെ കൊച്ചിന് അങ്ങോട്ട് മാറി വീട് വെച്ചെന്നുള്ളതേ ഉള്ളൂ. ഇനി ഞാന് ഇത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടേ. നമ്മളെവിടുന്നാ വരുന്നത്? ഞാൻ പാലക്കാട് നിന്ന് വരുന്നത്. ആ അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ പോയി അന്വേഷിക്കുന്നത് എന്റെ ചാനല് ബിബിൻ ബന്ധുവർ എന്ന് പറയുന്ന എന്റെ ചാനല്. ശരി കേട്ടോ ചേച്ചി, പോട്ടെ ചേട്ടാ. ഇനി നമ്മള് അങ്ങോട്ട് ബിബിൻ ബന്നൂർ കണ്ടോ, ചാനല് കണ്ടോ ചേട്ടാ, നമ്മുടെ ചാനല് കണ്ടോ. ഇനി എന്നെ ക്ഷേത്രത്തിന്റെ അവിടെ കൊണ്ടുവന്ന ഇറക്കിയാ മതി കേട്ടോ. അത് ശ്രീധരൻ നായരുടെ മോളല്ലേ? ആ മോളും മരുമോനും. ഓക്കെ സാറിന്റെ മകളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഞാൻ ഈ ഒരു ലൈബ്രറി കണ്ടത്. ഈ ഒരു ലൈബ്രറി ഇപ്പോ സാറിന്റെ പേരിലാണ്, കൊട്ടാരക്കര ശ്രീധരൻ നായർ ലൈബ്രറി എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. പക്ഷെ ഇങ്ങനെയല്ല സാറിനെ ഇത്രയും കൂടിയും വലിയൊരു രീതിയിൽ ആദരിക്കണം എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം കേട്ടോ. എൻ്റെയും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അഭിപ്രായം ഇത് തന്നെയായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇതാണ് കേട്ടോ നമ്മുടെ കൊട്ടാരക്കര ശ്രീധരൻ നായർ സാറിൻ്റെ മകളുടെ വീട്. ബീന എന്നാണ് ചേച്ചിയുടെ പേര്. അപ്പോൾ ഈ ഒരു വീട്ടിലേക്കാണ് കേട്ടോ നമ്മൾ വന്നത്. അപ്പോൾ ബീന ചേച്ചിയുടെ അടുത്ത് ചോദിക്കണം, നമുക്ക് കൊട്ടാരക്കര സാറിൻ്റെ ഫോട്ടോസുകൾ കിട്ടുമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു പഴയ ഏതെങ്കിലും ആൽബങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു പഴയ ആൽബങ്ങളൊന്നും ഇല്ല, കുറേ മിസ്സായി പോയെന്നാണ് പറഞ്ഞ്. കാരണം ഈ നാനോയൊക്കെ, പഴയ നാനോയിലൊക്കെ അവർ കൊണ്ടുപോയിട്ട് കുറേയൊക്കെ കൊണ്ടുവന്ന് തരാണ്ടിരുന്നുണ്ട്. അങ്ങനെ കുറേ മിസ്സായിട്ടുണ്ട്. പിന്നെ ഉള്ളത് കുറേ ഫയലുകൾ അണ്ണൻ കൊണ്ടുപോയി എന്നത്ര പറഞ്ഞത്. അണ്ണൻ എന്ന് പറയുന്നത് സായികുമാറാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് കൂടെ പോയാലാണ് കേട്ടോ നമ്മുടെ ശ്രീധരൻ നായർ സാറിൻ്റെ മകളുടെ വീട്.
അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റി. ഇനി ഇവിടെ ഇനി സാറിൻ്റെ എന്തെങ്കിലും പ്രത്യേകതയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാൻ അന്വേഷിക്കുന്നുണ്ട്, പരമാവധി ഞാൻ അന്വേഷിക്കുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടോ ഈ വീടും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. വൈഫിനോട് ചോദിച്ചെല്ലാം പറഞ്ഞു. വൈഫോ? അതെ അല്ലേ. ചേച്ചി ഒന്നും പരിചയപ്പെടുത്തിയതാണ്. ഇത് അദ്ദേഹത്തിൻ്റെ വീടാണോ? ഇത് ചേട്ടൻ്റെ വീടല്ലേ? ചേട്ടൻ്റെ വീടല്ലേ ഇത്?